വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. പ്രസവിച്ചു കിടക്കുന്ന യുവതിയെ ആശുപത്രിക്കുള്ളിൽ കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി അനുഷയ്ക്കെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്ന് തിരുവല്ല DYSP. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും DSP വ്യക്തമാക്കി. വിവരങ്ങളുമായി അൻഷാദ് ചേരുന്നു. അൻഷാദ്, ഈ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. എന്തൊക്കെ തെളിവുകളാണ് ഉള്ളത്? യുവതിക്കെതിരെ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. യുവതിയുടെ, പ്രതിയായ യുവതിയുടെ ഫോൺ ക്ലിയർ ചാറ്റ് ചെയ്തിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി പരിശോധനകൾ നടത്തുമെന്നാണ് DYSP ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ കേസിന്റെ പശ്ചാത്തലം, സാഹചര്യം എങ്ങനെയായിരുന്നു അൻഷാദ്? എന്താണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ യുവതിയെ പ്രേരിപ്പിച്ചത് എന്നുള്ളതിലും കൃത്യമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ടെന്നാണ് DYSP ഇപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തെളിവെടുപ്പിനായി പ്രതിയെ കായംകുളത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ? കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ളത് കൂടുതൽ അന്വേഷണത്തിൽ കൂടി മാത്രമേ വ്യക്തമാവൂ എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. ശരി അൻഷാദ്. എന്തിനാണ് കയറിയത്, ഭാര്യ എന്തുകൊണ്ടാണ് മകൾ രക്ഷപ്പെട്ടതെന്ന് പ്രസവിച്ചു കിടക്കുന്നതിനിടെ ആക്രമണത്തിനിരയായ സ്നേഹയുടെ അച്ഛൻ അനുഷയെ മുൻ പരിചയമില്ല. എങ്ങനെയാണ് ഇവർ മുറിയിലെത്തിയത് എന്നറിയില്ല. മരുമകനെ കുറിച്ച് പരാതിയില്ലെന്നും അച്ഛൻ സുരേഷ് പറഞ്ഞു.